മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് നടി ശ്രീവിദ്യ മുല്ലച്ചേരി മിനി സ്ക്രീനിലൂടെ എടുത്തു പറയേണ്ടത് സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു താരമെന്ന് തന്നെ പറയാം ലാളത്തിയോടെയുള്ള സംസാരവും കുഞ്ചിക്കുഴഞ്ഞു നിൽക്കുന്ന സംസാര ശൈലിയുമൊക്കെ തന്നെയാണ് ശ്രീവിദ്യ എന്നും പ്രത്യേകതയുള്ള കുട്ടിയാക്കിയത് എപ്പോഴും തമാശ പറയുകയും ആളുകളെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീവേദ്യയുടെ സംസാരം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാകാൻ തുടങ്ങിയതും സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷമാണെന്ന് പറയാം കഴിഞ്ഞ ദിവസം താരത്തിന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ താരത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങി സംവിധായകനായ രാഹുലാണ് താരത്തിന്റെ വരൻ ഉടനടി വിവാഹമുണ്ടാകുമെന്നും സിനിമയ്ക്ക് ശേഷമായിരിക്കും തങ്ങളുടെ വിവാഹമെന്നും ഇവർ രണ്ടുപേരും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് എത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹ നിശ്ചയത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഒരിക്കൽ ഷോയിൽ വെച്ചുണ്ടായ വിമർശനത്തെക്കുറിച്ച് താരം പറയുന്നു ബിനുചേട്ടന്റെ കൂടെ കിടക്ക പങ്കിടണമെന്ന് പറഞ്ഞത് വൻ വിവാദമായി എന്നാണ് പലരും ചോദ്യം ചെയ്തു വിമർശനത്തിന് വരെ ഇരയായി എന്നും ശ്രീവിദ്യ ഓർത്തു പറയുന്നുണ്ട് എന്റെ കൂടെ ബിനുചേട്ടൻ ബെഡ് ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ടാവില്ലായിരുന്നു മലയാളത്തിൽ പറഞ്ഞതാണ് പണിയായതെന്നാണ് ഇപ്പോൾ ശ്രീവിദ്യ പറയുന്നത് ബെഡ് ഷെയർ ചെയ്ത് കളിക്കുന്ന ഗെയിം ആയിരുന്നു അതിന് ഒരാളെക്കൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു എന്റെ കൂടെ ആദ്യം അനുവായിരുന്നു അനുവന്നാൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ കുറച്ചായി നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് കിടക്ക പങ്കിടലിനെ കുറിച്ച് പറഞ്ഞ എപ്പിസോഡിന് ശേഷമാണ് നെഗറ്റീവ് കമന്റുകൾ വരുന്നത് ഞങ്ങളുടെ ശ്രീവിദ്യ ഇങ്ങനെ അല്ല എന്നും ശ്രീവിദ്യയെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചതെന്നും ഇത്തരം രീതിയിലൊക്കെ സംസാരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പലരും പറയുന്നു അന്ന് ലെനച്ചേച്ചി ആയിരുന്നു ഗസ്റ്റ് അവിടെ എല്ലാവരും ചിരിയായിരുന്നു അതവിടെ ലൈവായി നടന്നതാണ് എപ്പിസോഡിൽ വന്നതല്ല ന്യൂസിൽ വന്നതാണ് എല്ലാവരും കണ്ടത് എനിക്ക് ഭിനുചേട്ടൻ്റെ കൂടെ കിടക്ക പങ്കിടാൻ ആഗ്രഹമെന്നായിരുന്നു ന്യൂസ് എൻ്റെ ഭാഷയുടെ പ്രശ്നം കൂടിയുണ്ടതിൽ എന്നാൽ എന്റെ കൂടെ ബിനുചേട്ടൻ ബെഡ് ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ടാവില്ലായിരുന്നുവെന്ന തമാശ രൂപേണ തന്നെ ശ്രീവിദ്യ പറയുന്നു മലയാളത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രശ്നമായി മാറിയതെന്നും എന്റെ കൂടെ ആദ്യം അനു വന്ന് അനു ജയിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിനപ്പുറം കുറ്റം ഞാൻ കേട്ടേനേ എന്നും ശ്രീവിദ്യ പറയുന്നു എനിക്ക് ആഗ്രഹം ബിനുചേട്ടന്റെ കൂടെ കിടക്ക പങ്കിടാനാണ് എന്നായിരുന്നു ഞാൻ പറഞ്ഞത് എന്റെ വീട്ടുകാർ എപ്പിസോഡ് കണ്ടതായിരുന്നു അവർക്കൊന്നും പ്രശ്നമില്ല അവരൊക്കെ ആ എപ്പിസോഡ് ആ രീതിയിലേ എടുത്തുള്ളൂ അത്രമാത്രം കട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് പറയൂ എന്നായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത് കിടക്ക പങ്കിടൂ എന്നല്ലാതെ അതിനു വേറെ വാക്കില്ല ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നുവെങ്കിൽ നന്നായേനെ വാ ബിനുചേട്ട ഇവിടെ വന്ന് കിടക്കൂ എന്ന് പറഞ്ഞാലും കിടക്ക പങ്കിടാൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വരും നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിച്ച് ബിനുചേട്ടൻ എനിക്ക് ഇതിന്റെ ഇത് കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ തായ്ലൻഡിൽ നിന്നും വരുന്ന സമയത്ത് ഒരു ചേച്ചി എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചു മോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എപ്പിസോഡ് കണ്ടിരുന്നു കണ്ടിട്ട് പറയൂ എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ശ്രീവിദ്യ ശ്രീവിദ്യയുടെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ മലയാളികളുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത് വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഇരട്ടിയായി െന്നും ശ്രീവിദ്യ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ താൻ മനസാവാച അറിയാത്ത കാര്യം തന്നെയാണത് ഇതെന്നും ശ്രീവിദ്യ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ